എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ ന്യൂ ഓല S1 പ്രോ ജനറേഷൻ 2നെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ RC ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് RC വീഡിയോസ് ചെയ്തിട്ടുണ്ട്. RC നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എത്തിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓല S1ലാണ്, ഒരു ഇലക്ട്രിക്കലാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഇലക്ട്രിക് റെവല്യൂഷൻ്റെ ഭാഗമായിരിക്കുവാണ്. ഇപ്പം ഇതെടുക്കാനുള്ളതായ കാരണങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺവിൻസിങ് ആയിട്ട് തോന്നും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു പെട്രോളിൻ്റെയൊക്കെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ EV എന്ന് പറയുന്നത് അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇതിൽ തന്നെ പല റേഞ്ച് വരുന്ന മോഡൽസുണ്ട്. ഇത് S1 Pro Generation 2 എന്ന് പറയുമ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് 195 മൈലേജ്, നമുക്കൊരു 150 കിട്ടും. പേഴ്സണലി എനിക്കിപ്പോൾ ടെക്നോ പാർക്ക് വരെ ഡെയിലി പോയി വരണം. അപ്പോൾ എനിക്ക് വൺ സൈഡ് ഇവിടെ നിന്ന് 40 km ആണ്, അങ്ങോട്ട് 40, ഇങ്ങോട്ട് 40, ടോട്ടലി 80 ഓട്ടോ ഉണ്ട്. അതായത് ജസ്റ്റ് ജോലിക്ക് പോകുന്നതും വരുന്നതും മാത്രം ഡെയിലി 80 km ആണ് എൻ്റെ ഓട്ടോ. അപ്പോൾ ഞാനിപ്പം RC അല്ലെങ്കിലും ഇതായി ഇരിക്കുന്ന ബുള്ളറ്റ് ആണെങ്കിലും മൈലേജൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, 30-35 റേഞ്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് 2 കൂടുമ്പോൾ, അതായത് പെർ ഡേ 250 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം, എന്നാലേ പോയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ ഉള്ള എന്നെ സംബന്ധിച്ച് EV എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ മെയിനായിട്ട് എടുക്കാനുണ്ടായ കാരണം. പിന്നെ രണ്ടാമത് ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്മൂത്താണ്. പിന്നെ മെയിൻ എന്നെ ഓലയിലോട്ട് അട്രാക്റ്റ് ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ സീറ്റിംഗ് പോസ്ചറും കംഫർട്ടും. നമുക്ക് ഇരിക്കുമ്പോൾ കറക്റ്റ് എനിക്കൊരു 178 ആണ് എൻ്റെ ഹൈറ്റ്. പക്ഷേ എനിക്ക് കാലൊന്നും നല്ല കറക്റ്റ് 90 തന്നെ ഇരിക്കുന്നുണ്ട്. കൈയും ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഇങ്ങനെ ഇരുന്ന് പോവാം. പിന്നെ വേറൊരിത് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഇതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കതെല്ലാം പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണക്ടിവിറ്റി ഉണ്ട്, മൊബൈൽ വഴി കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് വണ്ടിയുടെ ചാർജോ കാര്യങ്ങളോ എല്ലാം അറിയാം. അപ്പോൾ നമ്മളെ വണ്ടി അടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ആയിക്കോളൂ. അപ്പോൾ ഫോൺ വഴി തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം, അൺലോക്ക് ചെയ്യാം. പിന്നെ എനിക്ക് ഓലയിൽ അട്രാക്റ്റ് ചെയ്ത വേറൊരു കാര്യമാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പം 36 liters ആയിരുന്നു, ജനറേഷൻ 2 വന്നപ്പം 34 liters ആയിട്ട് മാറി. അപ്പോൾ അതും ഭയങ്കര സ്പേഷ്യസ് ആണ്, 2 ഹെൽമെറ്റൊക്കെ അറ്റ് എ ടൈം വയ്ക്കാം. പിന്നെ ഇതിൽ മറ്റു വണ്ടിയിൽ നിന്ന് പ്രത്യേകത ഉള്ളത് റീജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ത്രോട്ടിൽ ഇങ്ങോട്ടാണ് ഇതിരിക്കുന്നത്, ഇത് തിരിച്ച് പിടിച്ച് കഴിഞ്ഞാലാണ് റീജനറേഷൻ വരുന്നത്. അതും റീജനറേഷൻ നമുക്ക് 3 modes അതിൻ്റെ ഹാർഡ്നെസ് കൺട്രോൾ ചെയ്യാം. ലേറ്റസ്റ്റ് MOVOS 4 വന്നിട്ട് ഓഫ് ചെയ്യാനുള്ള ഫീച്ചറുണ്ട്. ഞാനൊരു ഡിഫാൾട്ട് ഇട്ടാണ് പോകുന്നത്. അപ്പം നമുക്കൊരു കോർണർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും കിടന്ന് ലിവറി ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റീജനറേഷൻ തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു എൻജിൻ ബ്രേക്കിംഗ് ആയിക്കോളും. അപ്പം വണ്ടി ചാർജ് ആവുകയും ചെയ്യും, നമുക്കൊരു ബ്രേക്കിംഗ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ മൊത്തത്തിൽ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ലുക്കാണ് വണ്ടി. കാണുമ്പോൾ ഒരു 2 lights കത്തിനിക്കുമ്പോഴൊരു റോബോട്ട് നിൽക്കും പോലെ തോന്നും. പിന്നെ ഇതിൽ കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാണ് കൂടുതലും S1 Pro വരുന്നത്. അതിൽ വന്നിട്ട് മാറ്റ് ബ്ലൂ വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, പർപ്പിൾ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കളേഴ്സ്. ഇതിലാകെ ഗ്ലോസി ആയിട്ടുള്ളത് ഈ ബ്ലാക്കിലാണ്. പിന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ നമ്മളൊരു ബ്ലാക്ക് ലവർ ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ബ്ലാക്ക് തന്നെ എടുത്തു. പക്ഷേ പെയിൻറ്റ് ക്വാളിറ്റിയിൽ കുറച്ച് കുറവാണ് ഈ ഗ്ലോസി. മാറ്റാണ് കുറച്ചുകൂടി പെയിൻറ്റ് ക്വാളിറ്റി നല്ലത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് നാളൊരു സമയത്ത് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ മാറ്റ് വണ്ടിയാണെങ്കിൽ നമുക്കത് പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എവിടെ വേണോ പെയിൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് എനിക്കുണ്ടായ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓട്ടിച്ച് പോകുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു കടകട സൗണ്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വണ്ടി ഇറക്കിയതിൻ്റെ അന്ന് തൊട്ടേ എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് ഞാൻ ഷോറൂമിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവരെനിക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ കംപ്ലയിൻ്റ് അല്ല, അതിൻ്റെ അകത്തെന്തോ വയറിൻ്റെ സോക്കറ്റ് എന്തോ വന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൽ പീസിൽ വന്ന് തട്ടുന്ന കടകടാന്നൊരു ഇത് നല്ല കട്ടറിൽ ഇറങ്ങുമ്പോൾ ഉള്ളൊരു സൗണ്ടുണ്ട്. പിന്നെ എനിക്ക് വണ്ടി കിട്ടിയപ്പോഴേ ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു വണ്ടി കിട്ടിയപ്പോഴേ. അപ്പോൾ ഈ പീസും അവർ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ റെഡിയാക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് വീഡിയോയിൽ കവർ ചെയ്യും. കാരണം പൊതുവേ ഓലയിലൊരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ സർവീസിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ, ബാക്കി വണ്ടി വാല്യൂ ഫോർ മണി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ കെയർ ചെയ്ത് കൊണ്ട് നടക്കണം. എന്നാൽ അത്രത്തോളം നമ്മളിപ്പോൾ ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഒരു ലാപ്ടോപ്പൊക്കെ എടുക്കുമ്പോൾ എത്രത്തോളം കെയർ ചെയ്ത് കൊണ്ട് നടക്കുക, അതേപോലെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഓലയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം 50,000-60,000 km ഓടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് നടക്കുന്നവരുമുണ്ട്, 1,000 km ഓടി പണി കിട്ടിയവരുമുണ്ട്. അപ്പം എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും നമ്മളും ആ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് EV വെഹിക്കിൾ ഏതാണെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ്, ബൈ, ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻസ്.